ഇന്ന് ആലിയ കട്ട് കുർത്തി എങ്ങനെയാണ് ചെയ്യുന്നതെന്നാണ് കാണിക്കാൻ പോകുന്നത് കേട്ടോ. ഒത്തിരി പേരായി ചോദിക്കുന്നു, ആലിയ കട്ടിംഗ് ഒന്ന് കാണിച്ചു തരുമോ, ഇപ്പോഴത്തെ ട്രെൻഡ് അല്ലേ എന്ന്. ഓൾറെഡി ഒരു 3 മാസം മുന്നേ 2 ഡിസൈൻ ഞാൻ കാണിച്ചിട്ടുള്ളതാണ്. പക്ഷേ നിങ്ങൾക്ക് ചിലപ്പോൾ അറിയാൻ പറ്റിയെന്ന് വരില്ല ഇത് ആലിയ കട്ടിംഗ് ആണെന്ന്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് 2 ടൈപ്പ്, അതായത് ആലിയ കട്ടിങ്ങിൽ നമുക്ക് യോക്കും സ്കേർട്ടും നമ്മൾ സെപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. യോക്ക് പോർഷനിൽ ഒന്നെങ്കിൽ നമുക്ക് വേറൊരു തുണി വെച്ച് ചെയ്യാം, അതുമല്ല എന്നുണ്ടെങ്കിൽ ഒരേ തുണി കൊണ്ട് തന്നെ 2 പാർട്ടും ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ കാണാത്തവർക്ക് വേണ്ടിയിട്ട് ഇന്ന് 2 ഡിസൈനും കൂടെ ഉൾപ്പെടുത്തിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് കേട്ടോ. കുറച്ച് പേര് കണ്ടവരുണ്ടാവും, കാണാത്തവർ കാണുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന ഈ ഒരു കുർത്തിക്ക് എത്ര മീറ്റർ തുണിയാണ് വേണ്ടതെന്ന് പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങൾക്ക് യോക്ക് പോർഷനിൽ വേറെ ഒരു തുണി വെക്കണം, രണ്ടും ഒരേ രീതിക്ക് വേണ്ട എന്നുണ്ടെങ്കിൽ യോക്കിന് വേണ്ടിയിട്ട് 1.5 മീറ്റർ തുണി മേടിക്കാം. താഴത്തേക്കുള്ള ഭാഗത്തിന് വേണ്ടിയിട്ട് 2.5 മീറ്റർ തുണിയാണ് നമുക്ക് വേണ്ടത്. അതാണ് ഒന്നാമത്തെ മെത്തേഡ്. ഇനി രണ്ടാമത്തെ മെത്തേഡ്, അതായത് യോക്കും സ്കേർട്ടും ഒരേ രീതിക്ക് തന്നെയാണ് ചെയ്യേണ്ടത്, ഒരേ തുണി തന്നെ മതി എന്നുണ്ടെങ്കിൽ 3 മീറ്റർ അങ്ങോട്ട് മേടിക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം കാണിക്കാൻ പോകുന്ന മെത്തേഡിൽ യോക്ക് ഞാൻ സെപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് 1.5 മീറ്റർ ഈ ഒരു കോമ്പിനേഷനാണ് എടുത്തിരിക്കുന്നത്, ബ്ലൂ ആൻഡ് വൈറ്റ് ആണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ 1.5 മീറ്റർ ഞാൻ വൈറ്റ് തുണി മേടിച്ചിട്ടുണ്ട്. പിന്നീടുള്ളതിന് വേണ്ടിയിട്ട് 2.5 മീറ്റർ മേടിച്ചിട്ടുണ്ട്. നമുക്ക് ഏത് ടൈപ്പ് വേണമെങ്കിലും വാങ്ങിക്കാം, കോട്ടനോ ഇല്ലാന്നെങ്കിൽ സിൽക്കോ, അത് നമ്മുടെ ഇഷ്ടത്തിന് നമ്മുടെ ബോഡിക്ക് ഇണങ്ങുന്ന ടൈപ്പ് അനുസരിച്ചിട്ട് നമുക്ക് മേടിക്കാം കേട്ടോ. അത്യാവശ്യം വിട്ടുള്ള തുണി നോക്കി വാങ്ങിക്കാം. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം ചെയ്യാൻ പോകുന്നത് യോക്ക് പോർഷനാണ്. യോക്ക് പോർഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ലൈനിങ് തുണിയിലാണ് കട്ടിങ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. ഇത് വെച്ചിട്ട് വേണം എനിക്ക് നല്ല തുണിയിൽ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ കട്ടിങ് എല്ലാവരും ശ്രദ്ധിക്കുക, ഇതിൻ്റെ സ്റ്റിച്ചിങ് പാർട്ട് ഈസിയാണ്. ഓരോ വീഡിയോ നമ്മൾ ചെയ്യുമ്പോഴുണ്ടല്ലോ, ചിലപ്പോൾ കട്ടിങ് ആയിരിക്കും ഇമ്പോർട്ടൻറ്റ്, സ്റ്റിച്ചിങ് വളരെ ഈസി ആയിരിക്കും, ചിലത് സ്റ്റിച്ചിങ്ങിലായിരിക്കും കുറച്ച് കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ ഒരു വെറൈറ്റി കുർത്തിയിൽ കട്ടിങ് ആണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ആദ്യമേ നമുക്കിതിന് വേണ്ട സ്കേർട്ടിന് വേണ്ട ലെങ്ത്ത് മാർക്ക് ചെയ്യാം. അപ്പോൾ ഞാൻ ഇന്ന് സ്കേർട്ട് പാർട്ടിന് ലെങ്ത്ത് കൊടുക്കുന്നത് 14 ഇഞ്ചാണ്. 1 ഇഞ്ച് തയ്യൽ തുമ്പ് വെച്ചിട്ട് 15 ഇഞ്ച്. ഇനി നമ്മളുടെ ചെസ്റ്റ് അളവ് വെച്ചിട്ട് വേണം ഈ അളവെല്ലാം മാർക്ക് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. എനിക്ക് ചെസ്റ്റ് റൗണ്ട് വരുന്നത് 36 ആണ്. അതിൻ്റെ 9 കാൽഭാഗം എടുത്തു, 2 ഇഞ്ച് തയ്യൽ തുമ്പ് ചേർത്തിട്ട് ഞാൻ എൻ്റെ 11 ഇഞ്ചിൽ ഇങ്ങനെയൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുവാണ് കേട്ടോ. എന്നിട്ട് തുണി നേരെ ഇങ്ങനെ അങ്ങോട്ട് മടക്കുവാണ്. കറക്റ്റ് നമ്മൾ തുണി ഇങ്ങനെയൊന്ന് മടക്കിയെടുത്തിട്ട് ഈ ഒരു പാർട്ട് ഇങ്ങനെയൊന്ന് കട്ട് ചെയ്ത് അങ്ങോട്ട് എടുക്കാം. ഇതാ ഇങ്ങനെയൊരു കഷ്ണം കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി വേണം ബാക്കിയുള്ള നമ്മുടെ അളവെല്ലാം ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ആദ്യമേ ഷോൾഡർ മാർക്ക് ചെയ്യുക, അതിനുശേഷം താഴത്തേക്ക് ആം ഹോൾ എത്ര ഇഞ്ചാണോ അത് മാർക്ക് ചെയ്യുക, സ്ട്രെയിറ്റ് ലൈൻ വരക്കുക, എന്നിട്ട് ഇതിൻ്റെ സെൻറ്റർ മാർക്ക് ചെയ്യുക. നമ്മൾ ഓൾറെഡി ചെസ്റ്റ് അളവ് വെച്ചിട്ടാണ് തയ്യൽ തുമ്പെല്ലാം എടുത്തത്. ഇനി ഇതിൽ നമുക്ക് മാർക്ക് ചെയ്യേണ്ടത് നമ്മുടെ കറക്റ്റ് അളവ്. 9 ഇഞ്ചാണ് എൻ്റെ അളവ്, തൊട്ടിപ്പുറേ തയ്യൽ തുമ്പാണ്. എന്നിട്ട് നേരെ ഇതിൽ നിന്ന് ആം ഹോൾ ഇങ്ങനെ അങ്ങോട്ട് കുഴിച്ച് വരച്ച് കൊടുക്കുക കേട്ടോ. ഇനി നമുക്ക് താഴത്തേക്ക് ഷേപ്പ് ലെങ്ത്തും അതോടൊപ്പം ഷേപ്പ് വിഡ്ത്തും മാർക്ക് ചെയ്യാം. 13.5 ഇഞ്ചാണ് ലെങ്ത്ത്, വിഡ്ത്ത് വരുന്നത് 7.5 ഇഞ്ച്, 2 ഇഞ്ച് തയ്യൽ തുമ്പ് ചേർക്കുമ്പോൾ 8.5 ഇഞ്ച്. എന്നിട്ട് നേരെ ഇതാ ഈ ഭാഗത്ത് നിന്ന് ഇങ്ങോട്ടേക്ക് വരച്ചു കൊടുക്കുക. ഇനി താഴെ ഒന്ന് കർവ് ഷേപ്പ് ചെയ്യണം കേട്ടോ, എന്നാലേ തയ്ച്ചു കഴിയുമ്പോൾ ഭംഗി ഉണ്ടാവത്തുള്ളൂ. ഇതാ ഇങ്ങനെ ഒന്ന് ഷേപ്പ് ചെയ്തിട്ട് നമുക്കിതങ്ങോടെ കട്ട് ചെയ്യാം. ഇതാ യോക്ക് പാർട്ട് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇത് വെച്ചിട്ട് വേണം നമുക്ക് നല്ല തുണിയിൽ കട്ട് ചെയ്യാനായിട്ട് എടുക്കേണ്ടത്. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഞാൻ ബാക്ക് പാർട്ടാണ് ചെയ്യാൻ പോകുന്നത്, ഫ്രണ്ട് പാർട്ട് ഞാൻ ഇതിൽ നിന്നാണ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഞാനിതിൽ ഈ ഒരു പാർട്ട് കട്ട് ചെയ്യാൻ പോവാം. അപ്പോൾ കട്ട് ചെയ്തെടുത്ത ഈ ഒരു പാർട്ട് ഇതിൻ്റെ മുകളിൽ വെക്കുക, കറക്റ്റ് ഇതേ ഷേപ്പിൽ ഇതൊന്ന് കട്ട് ചെയ്ത് അങ്ങോട്ട് എടുക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾ ലൈനിങ് ഇട്ടില്ല എന്നുണ്ടെങ്കിൽ നേരെ നല്ല തുണി ഇങ്ങനെ അങ്ങോട്ട് മടക്കി വെച്ചിട്ട് കട്ട് ചെയ്താലും മതി. ഇപ്പോൾ കട്ട് ചെയ്യുന്നത് ബാക്ക് പാർട്ടാണ്. ഫ്രണ്ട് പാർട്ട് ഞാനൊരു യോക്ക് കൊടുക്കുന്നത് കൊണ്ട് മാത്രം വേറെ തുണി എടുത്തതേ ഉള്ളൂ. ഇതാണെങ്കിലും ഭംഗിയാണ്, പക്ഷേ യോക്ക് മാറ്റുവാണെങ്കിൽ കുറച്ചുകൂടി ഭംഗിയായിരിക്കും. അത് നിങ്ങൾക്ക് ലാസ്റ്റ് ഇത് കണ്ടു കഴിയുമ്പോൾ മനസ്സിലാവും. ഓ, നമ്മൾ ബാക്ക് പാർട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പം തന്നെ ഇതിൽ നെക്കും കൂടെ അങ്ങോട്ട് കട്ട് ചെയ്യുവാണെങ്കിൽ ഇതിലെല്ലാം കഴിഞ്ഞു. ഇനി നമുക്ക് ഫ്രണ്ട് പാർട്ട് അത് കഴിഞ്ഞിട്ട് ചെയ്യും. അപ്പോൾ ഇതിൽ ഞാനൊരു 3.5 ഇഞ്ച് വീതി കൊടുക്കുന്നുണ്ട് കേട്ടോ. 3 ഇഞ്ചാണ് എപ്പോഴും കൊടുക്കാറുള്ളത്, ഇതൊരു പാർട്ടി വേറായിട്ട് ചെയ്യുവാണ്. അപ്പോൾ അതുകൊണ്ടിട്ട് 3.5 ഇഞ്ച് വീതിയും 3.5 ഇഞ്ച് ഇറക്കവും കൊടുത്തിട്ടാണ് ഒരു നെക്ക്
ചെയ്യാൻ പോകുന്നത്. നെക്കിന്റെ വിഡ്ത്തും ലെങ്ത് ഒക്കെ നമ്മളുടെ ഇഷ്ടത്തിന് ചെയ്യാം കേട്ടോ. നമ്മളിപ്പോ ഒരു റെഡിമെയ്ഡ് വാങ്ങിക്കുവാണെങ്കിൽ അവർ ഒരളവിലായിരിക്കും നമുക്ക് ചെയ്ത് തരിക. പക്ഷെ നമ്മൾ സ്വന്തമായിട്ട് ചെയ്യുമ്പോൾ നമുക്കിടെ ഇഷ്ടത്തിന് കൂട്ടുകയോ കുറക്കുകയോ നമ്മളുടെ രീതി അനുസരിച്ചിട്ട് നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ബാക്ക് നെക്ക് കട്ട് ചെയ്തിട്ടുണ്ട്. ബാക്ക് പാർട്ടിന്റെ കട്ടിങ് കഴിഞ്ഞു. ഇനി നേരെ ഫ്രണ്ട് പാർട്ട് എടുക്കുക. ഇതിൽ ഒരു കട്ടിങ്ങും കൂടി നമുക്ക് എക്സ്ട്രാ കൊടുക്കേണ്ടതുണ്ട്. അത് ബാക്ക് കട്ട് ചെയ്തതിനു ശേഷം മാത്രമേ ചെയ്യാവൂ, ഇല്ലെങ്കിൽ ഫ്രണ്ട് ചെയ്യുമ്പോൾ പിന്നെയും ഇതെല്ലാം ആദ്യം മുതലേ അടയാളപ്പെടുത്തേണ്ടി വരും. അപ്പോൾ ഇതേ ഫ്രണ്ട് പാർട്ട് എടുക്കാം. ഇനി ഇതിൽ വേണം നമുക്ക് നെക്ക് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് 3.5 ഇഞ്ച് തന്നെ വീതി കൊടുക്കാം. താഴത്തേക്ക് ഞാനൊരു 5.5 ഇഞ്ചാണ് നെക്ക് ലെങ്ത് കൊടുക്കുന്നത് കേട്ടോ. എന്നിട്ടിത് ഇങ്ങനെ അങ്ങോട്ട് സ്ക്വയർ ചെയ്യാം. എന്നിട്ടിതിൽ ഈ ഒരു ഷേപ്പ് കണ്ടില്ലേ, ഈ ഒരു ഷേപ്പ് നെക്കാണ് ചെയ്യാൻ പോകുന്നത്. യു ആക്കിയില്ല, വൈഡ് ആക്കിയില്ല, ഈ ഒരു മോഡൽ നെക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ നിന്ന് താഴത്തേക്ക് നമുക്കൊരു 2.5 ഇഞ്ചിൽ ഇങ്ങനെ ഒരു മാർക്കിങ് കൊടുക്കുക കേട്ടോ. മാർക്കിങ് കൊടുത്തിട്ട് നേരെ നമ്മൾ ടേപ്പ് എടുക്കാം. ഈ ഒരു കോർണറിൽ, ഈ ഒരു കോർണറിൽ കറക്റ്റ് ഇങ്ങനെ ടേപ്പ് ഇങ്ങനെ വെച്ച് കൊടുക്കുക കേട്ടോ. സ്കെയിൽ ഉണ്ടെങ്കിൽ അതെടുത്താലും മതി. എന്നിട്ടൊരു സ്ട്രെയിറ്റ് ലൈൻ ഇങ്ങനെ അങ്ങോട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കട്ട് ചെയ്യുമ്പോൾ ഇതാ ഇവിടെ നിന്ന് ഇങ്ങനെ അങ്ങോട്ട് കട്ട് ചെയ്യാം. അങ്ങോട്ട് കട്ട് ചെയ്ത് പോയിട്ടുണ്ട്. ഇനി ഞാൻ നെക്കും കൂടെ കട്ട് ചെയ്യാം. ഇനി വേണം നമ്മുടെ നല്ല തുണിയിൽ കട്ട് ചെയ്ത് എടുക്കാനായിട്ട് ഈ ഒരു മോഡൽ അങ്ങോട്ട് കട്ട് ചെയ്തെടുക്കും. യോക്ക് ഞാനപ്പോൾ ഇതിൻ്റെ മീതെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ യോക്ക് സെപ്പറേറ്റ് ചെയ്യുന്നില്ലാന്നുണ്ടെങ്കിൽ നല്ല തുണിയിൽ വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ കട്ട് ചെയ്തെടുത്ത ഈ ഒരു പാർട്ടാണ് ഈ കാണുന്നത്. ഇത് കളയരുത് കേട്ടോ. ഇതിൻ്റെ ഈ ഒരു ലെങ്ത്ത് നമുക്ക് മാർക്ക് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഇത് ഏതെങ്കിലും ഒരു ഭാഗത്തേക്കും കൂടെ മാറ്റി വെച്ചേക്കാം, ഇല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ നിന്ന് മിസ്സായി പോവും എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ലെങ്ത്ത് ഒന്ന് ഓർത്തിരുന്നാലും മതി. അപ്പോൾ ഞാനതൊന്ന് ജസ്റ്റ് ഒന്ന് എടുക്കുവാണ് എത്ര ഇഞ്ച് ഉണ്ടെന്ന്. ഏറ്റവും മുകളിൽ വെച്ച് കൊടുത്തിട്ട് താഴത്തേക്ക് എത്ര ഇഞ്ച് ഉണ്ടെന്ന് നോക്കാം. ഇതിപ്പോൾ ഒരു 7 ഇഞ്ചോളം ഉണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതേ അളവിൽ ഈ ഒരു പാർട്ടൊന്ന് കട്ട് ചെയ്ത് എടുക്കാം. നെക്ക് കട്ട് ചെയ്യേണ്ട, ആം ഹോള് താഴെ ഭാഗം സൈഡ് നെക്ക് നമുക്ക് തയ്ച്ചു പോവാം. അതുപോലെ ഫ്രണ്ട് പാർട്ടിൽ യോക്ക് ഇങ്ങനെ ഒരു ഷേപ്പിൽ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതും അങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി നമ്മൾ നേരെ കട്ട് ചെയ്യാൻ പോകുന്നത് താഴത്തേക്കുള്ള സ്കേർട്ട് പോർഷനാണ്. പിന്നെ നമുക്ക് സ്കേർട്ട് പാർട്ട് കട്ട് ചെയ്യാം. തുണിത രണ്ടായിട്ട് ഇങ്ങനെ ഒന്ന് മടക്കി ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പൊ നമുക്ക് വേണ്ട ലെങ്ത് കൊടുക്കാം. അതിനെ കൂടെ 1.5 ഇഞ്ച് തയ്യൽ തുമ്പും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പൊ ഞാൻ തയ്യൽ തുമ്പ് എല്ലാം കൂടി ചേർത്തിട്ട് 35 ഇഞ്ച് ലെങ്ത് ആണ് കൊടുക്കുന്നത്. കുറച്ച് ലെങ്ത് കൂടുതൽ എടുത്തിട്ടുണ്ട്, എന്നാലേ ഞാൻ ആദ്യമേ പറഞ്ഞത് ഒരു പാർട്ടി വെയറാണ്. അപ്പൊ നമുക്ക് കുറച്ച് ലെങ്ത് ഒക്കെ ഉണ്ടെങ്കിലേ കാണാൻ വേണ്ടിയിട്ട് ഭംഗി ഉണ്ടാവുള്ളൂ. അപ്പൊ നേരെ ഇത് സ്ട്രെയിറ്റ് ആയിട്ട് ഇപ്പോൾ ഒരു പാർട്ടാണ് ചെയ്യുന്നത് കേട്ടോ. ഇതാണ് ബാക്ക് പാർട്ട്. ഫ്രണ്ട് പാർട്ട് ചെയ്യുമ്പോൾ നമുക്കൊരു 7 ഇഞ്ച് കൂട്ടി വേണം ലെങ്ത് എടുക്കാൻ വേണ്ടിയിട്ട്. ഞാൻ ദേ ആദ്യമേ തന്നെ ഈ ഒരു കഷ്ണം കളയരുത് എന്ന് പറഞ്ഞില്ലേ. ഈ ഒരു ലെങ്ത് എക്സ്ട്രാ നമുക്ക് ഫ്രണ്ട് പാർട്ടിലേക്ക് വെച്ച് കൊടുക്കണം. അപ്പോൾ ഈ ഒരു ഭാഗം കട്ട് ചെയ്ത് അങ്ങോട്ട് മാറ്റാൻ പോവുക. ബാക്ക് പാർട്ട് കഴിഞ്ഞു. ഇനി നമുക്ക് നേരെ ഫ്രണ്ട് പാർട്ട് കട്ട് ചെയ്യാം. തുണി വീണ്ടും രണ്ടാക്കി തന്നെ മടക്കി അങ്ങോട്ട് താഴത്തേക്ക് ഇട്ട് കൊടുക്കാം. ഈ ലെങ്ത് ഇവിടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. അതായത് ഈ ഒരു കോർണർ ഇവിടെ വെച്ച് കൊടുക്കാം. എന്നിട്ട് ദാ ഈ ഒരു ഭാഗം ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്യാം. സെയിം ഈ ഭാഗത്തും ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്തിട്ട് നമ്മൾ ഇതിനെ ഒന്ന് സെപ്പറേറ്റ് ചെയ്യണം. എന്നിട്ട് വേണം താഴത്തേക്ക് 35 ഇഞ്ച് ലെങ്ത് കൊടുക്കാനായിട്ട്. ദാ ഇങ്ങനെ അങ്ങോട്ട് വെച്ചിട്ട് ഒരു ചെറിയ ലൈൻ. ഇവിടെ കട്ടിംഗ് ഒന്നും അധികം ഇല്ല, എന്നാലും ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ആ ഒരു സെപ്പറേഷൻ ഒന്ന് കാണിക്കണമെന്നേ ഉള്ളൂ. ദാ ഇത്രയും ഭാഗം കണ്ടില്ലേ, ഇത് വിട്ട് വേണം ഇനി താഴത്തേക്കുള്ള ലെങ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. എത്ര ഇഞ്ചാണോ നിങ്ങൾ എടുക്കുന്നത് അതങ്ങോട്ട് കൊടുക്കാം കേട്ടോ. എനിക്ക് വേണ്ടത് 35 ഇഞ്ച് ലെങ്ത് ആണ്. ഇതിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് മാർക്ക് ചെയ്തിട്ട് അങ്ങോട്ട് കട്ട് ചെയ്ത് എടുക്കാം. ഈ ഒരു പാർട്ട് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി അടുത്ത കട്ടിംഗ് എന്ന് പറയുന്നത് നമ്മുടെ ടേപ്പ് ദാ ഈ ഭാഗത്ത് വെച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇതിന്റെ ഏറ്റം ദാ ഈ ഭാഗത്തേക്ക് വെച്ചിട്ട് ഒരു സ്ട്രെയിറ്റ് ലൈൻ കൊടുക്കുക. എന്നിട്ട് ഇതങ്ങോട്ട് കട്ട് ചെയ്ത് അങ്ങോട്ട് മാറ്റണം. ഇങ്ങോട്ടേക്ക്
കട്ട് ചെയ്ത് ഇങ്ങനെയൊന്ന് മാറ്റി കൊടുക്കുക കേട്ടോ. ചെറിയൊരു ലൈം നമ്മൾ ഇങ്ങനെയൊന്ന് താഴത്തേക്ക് ചരിച്ചങ്ങോട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കട്ടിംഗ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനിയുള്ളത് സ്ലീവ് കട്ടിംഗ് ആണ്. ഞാൻ രണ്ട് സ്ലീവ് ഒന്ന് കറക്റ്റ് അളവിൽ ഒരു 18 ഇഞ്ച് ലെങ്ത്തിൽ സ്ലീവ് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഇതിൻ്റെ സ്റ്റിച്ചിങ് ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പം നമുക്ക് ആദ്യമേ ഈ ഒരു നെക്ക് ഒന്ന് തയ്ച്ചെടുക്കാം കേട്ടോ. വേറെ ഒരു ഭാഗവും തയ്ക്കരുത്, നെക്കിൻ്റെ ഇവിടെ 1/4 ഇഞ്ച് വെച്ചിട്ട് തയ്ച്ചെടുക്കാം. ഫ്രണ്ട് പാർട്ട് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് അങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ ചെയ്യാൻ പോകുന്നത്, ഞാനിപ്പോൾ ആദ്യമേ ആ ബാക്ക് പാർട്ട് ഒന്ന് ചെയ്യട്ടെ. അതായത് പ്ലീറ്റ്സ് ഒക്കെ ഇട്ട് ഈ യോക്കും ഈ ഒരു സ്കേർട്ടും തമ്മിൽ അറ്റാച്ച് ചെയ്തിട്ട് ഈ ബാക്ക് നെക്കിൽ ഒരു ക്രോസ് പീസ് വെച്ചിട്ട് ഇതങ്ങോട്ട് നമുക്ക് മാറ്റി വെക്കാം. എന്നിട്ട് ഇതെങ്ങനെ ചെയ്യണമെന്ന് കാണിച്ചുതരാം. ഇതാ ബാക്ക് പാർട്ടിൽ പ്ലീറ്റ്സ് എല്ലാം വെച്ച് ക്രോസ് പീസ് വെച്ചിട്ട് നെക്ക് ഇങ്ങനെയൊന്ന് തയ്ച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഫ്രണ്ട് പാർട്ട് തയ്ക്കാം. ഫ്രണ്ട് പാർട്ടിൽ ഇതുപോലെ താഴത്തേക്ക് ഒരു സ്ലോപ്പ് ഉണ്ട്. അപ്പൊ നമ്മൾ ആദ്യമേ ചെയ്യേണ്ടതുണ്ടല്ലോ ഇതിന്റെ സെന്റർ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. കാരണം നമുക്കിത് ജോയിന്റ് ചെയ്യുമ്പോൾ അറിയാൻ വേണ്ടിയിട്ടാണ് ഇതാണ് സെന്റർ എന്നുള്ളത്. അപ്പൊ ഇതാ സെന്ററിൽ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ചോക്കിന് കുറച്ച് താഴത്തേക്ക്, പ്ലീറ്റ് വരുമ്പോൾ അത് കവറായി പോകും കേട്ടോ. അത് താഴത്തേക്ക് ഇങ്ങനെ ഒരു ലൈൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൽ പ്ലീറ്റ് ഇട്ട് കൊടുക്കണം. പ്ലീറ്റ് ഇടുമ്പോൾ ഈ ഭാഗത്ത് നിന്ന് കുറച്ചിങ്ങനെ വിട്ടു കൊടുക്കുക. ഇത് തയ്യൽ തുമ്പ് പോകേണ്ട ഭാഗമാണ്. ഇവിടെ നിന്ന് വേണം ഇതാ ഇങ്ങനെ അങ്ങോട്ട് പ്ലീറ്റ് ഇടാൻ വേണ്ടിയിട്ട്. ഇട്ട് കൊടുക്കുമ്പോൾ കറക്റ്റ് ഇങ്ങനെ ലെവലാക്കിയിട്ട് വേണം ഇട്ട് കൊടുക്കാൻ വേണ്ടി. നമ്മൾ ചിലപ്പോൾ ഇട്ട് വരുമ്പോൾ ഇതാ ഇങ്ങനെയൊക്കെ പുറത്തേക്ക് വേണമെങ്കിൽ തുണി വരാം. അത് ഒഴിവാക്കി സ്ട്രെയിറ്റ് സ്ട്രെയിറ്റ് ആയിട്ട് പ്ലീറ്റ് ഇങ്ങനെ ഇട്ട് എടുക്കുക കേട്ടോ. അതേ പ്ലീറ്റ്സ് ഇട്ട് കഴിയുമ്പോൾ നമുക്ക് നമ്മൾ കട്ട് ചെയ്ത അതേ ഷേപ്പിൽ തന്നെയാണ് വന്നിരിക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് ഈ യോക്കും സ്കേർട്ടും തമ്മിൽ അറ്റാച്ച് ചെയ്യണം. ഇതാ ഇങ്ങനെയാണ് ഫ്രണ്ട് പോർഷനിൽ വരിക. അപ്പോൾ ഇതിൻ്റെ നല്ല വശവും ഇതിൻ്റെ നല്ല വശവും ഇതാ സെൻറ്റർ കണ്ടില്ലേ, ഈ സെൻറ്ററിൽ വേണം ഇതിങ്ങനെ കറക്റ്റ് വെക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ആദ്യമേ ചെയ്യേണ്ടതുണ്ടല്ലോ, കറക്റ്റ് ഈ സെൻറ്ററിൽ കൂടെ നമ്മുടെ നീഡിൽ ഇങ്ങനെ ഒന്ന് ഇറക്കി നിർത്തുക. ഇതാ ഇതുപോലെ ഇങ്ങനെ നീഡിൽ ഇറക്കി ഇങ്ങനെ നിർത്തുക. എന്നിട്ട് ഇതാ ഈ ഭാഗത്തേക്ക് ഇങ്ങനെ ഒന്ന് തയ്ച്ചു വെക്കുക കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് ഇതിൻ്റെ സെൻറ്ററിൽ ആ ഒരു സ്ലോപ്പ് വരുത്തിക്കാൻ പറ്റത്തില്ല. ഇങ്ങനെ അങ്ങോട്ട് തയ്ക്കാം. കുറച്ചിങ്ങനെ കൂടുതലാണെങ്കിൽ ഒരു സ്റ്റിച്ച്, അവസാനത്തെ ഒരു സ്റ്റിച്ച് പൊട്ടിച്ചാൽ മതി. അപ്പോൾ അത് കറക്റ്റ് ആയിക്കോളും. ഇതാ ഇങ്ങനെ പൊട്ടിച്ചപ്പോൾ കറക്റ്റ് ആയിട്ടുണ്ട്. തയ്ച്ചെടുക്കാം. ഇതിൽ നിന്ന് ഇങ്ങനെ ഒന്ന് തയ്ച്ചു കഴിഞ്ഞു. ഇനി ബാക്കിയുള്ള നമ്മൾ സ്ലീവ് ചെയ്യത്തില്ലേ, അതുപോലെ തന്നെ താഴത്തേക്കുള്ള ഭാഗം ഒന്ന് തയ്ച്ചെടുക്കുക കേട്ടോ. ഫ്രണ്ടിൽ നമ്മൾ ഇതുപോലെ ഇങ്ങനെ പ്ലീറ്റ്സ് ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ബാക്ക് പാർട്ടുമായിട്ടൊന്ന് ഷോൾഡറൊക്കെ ഒന്ന് കൂട്ടിയിട്ട് ആ സൈഡെല്ലാം കൂട്ടി സ്ലീവും കൂടെ വെച്ചെടുക്കുവാണെങ്കിൽ നമ്മുടെ കുർത്തിയുടെ പണി കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇനി ഇതിൻ്റെ ഫൈനൽ ലുക്ക് കാണിച്ചു. അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ മെത്തേഡ് ആയിട്ടുള്ള ആലിയ കട്ടിങ് കഴിഞ്ഞിട്ടുണ്ട്. യോക്ക് സെപ്പറേറ്റ് ചെയ്തു, താഴത്തേക്കുള്ള സ്കേർട്ട് പാർട്ട് ഈ ഒരു തുണിയിൽ നിന്ന് വിത്ത് സ്ലീവും നമ്മൾ ഇങ്ങനെയാണ് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഫ്രണ്ടിൽ മാത്രമായിരിക്കും പ്ലീറ്റ്സ് വരിക. ബാക്കിൽ വേണമെങ്കിൽ നമുക്ക് വെക്കാം, പക്ഷേ അതത്ര ഭംഗി ഉണ്ടാവും എന്ന് തോന്നുന്നില്ല. ഫ്ലോർ ലെങ്ത് കൊടുക്കണമെങ്കിൽ അങ്ങനെയും കൊടുക്കാം. ലെങ്ത് എടുക്കുമ്പോൾ നിങ്ങൾ കുറച്ചുകൂടി താഴത്തേക്ക് കൊടുത്താലും മതി. ഇപ്പോഴത്തെ അബായ ട്രെൻഡിങ്ങിൽ കുറേ യോക്ക്, അതായത് ആലിയ കട്ടിങ് വരുന്നുണ്ട് അബായയിൽ. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യുക, ഫ്ലോർ ലെങ്ത് വരെ കൊടുക്കുക കേട്ടോ. ഇനി നമുക്ക് രണ്ടാമത്തെ മെത്തേഡ് ഒന്ന് നോക്കാം. അതായത് യോക്കും സ്കേർട്ട് പോർഷനും ഒരേ രീതിക്ക് തന്നെയാണ് ചെയ്യാൻ പോകുന്നത്. കട്ടിംഗ് മെത്തേഡ് എല്ലാം സെയിം തന്നെയാണ്, ഇതിലൊന്നും വ്യത്യാസമില്ല. അളവൊക്കെ എടുക്കുമ്പോൾ ആദ്യം പറഞ്ഞ അതേ മെത്തേഡിൽ തന്നെ എടുത്താൽ മതി. ഇതിൻ്റെ ഫുൾ വീഡിയോ കാണണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ഇപ്പോഴത്തെ ഈ വീഡിയോൻ്റെ താഴെ ഡിസ്ക്രിപ്ഷനിൽ രണ്ടിൻ്റെയും ലിങ്ക് കൊടുത്തേക്കാം കേട്ടോ. അപ്പോൾ നല്ല ഡീറ്റെയിൽ ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ ഉണ്ട്. കട്ടിംഗ് എല്ലാം ഞാൻ പറഞ്ഞ പോലെ തന്നെയാണ്. 3 മീറ്റർ തുണിയാണ് ഈ ഒരു മോഡലിന് ആവശ്യം. ഇതാ കണ്ടില്ലേ, ഫസ്റ്റ് നമ്മൾ ചെയ്തെടുത്ത പോലെ തന്നെയാണ്. കുറച്ച് പ്ലീറ്റ്സ് ഒക്കെ ഇട്ട് നമ്മളിങ്ങനെ ചെയ്തെടുക്കുക. എന്നിട്ട് ആ യോക്കും സ്കേർട്ടും തമ്മിൽ അറ്റാച്ച് ചെയ്യുക. ഇതാ കണ്ടില്ലേ. പക്ഷേ എനിക്ക് തോന്നുന്നു ആദ്യത്തെ മെത്തേഡാണ് കുറച്ചുകൂടി നല്ലത്, ഭംഗിയും അത് തന്നെ ആയിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. താങ്ക് യു.